ഹലോ, അപ്പോ ആദിചന്ദസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പൊ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നാലും നമുക്ക് നമ്മൾ ഒരുപാട് അച്ഛനെ ഇത്രയും സ്നേഹിക്കുന്നവർ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ സോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്താണ് ഇനിയിപ്പം. കാരണം എനിക്ക് റീൽസിൽ ഞാനൊരു വീഡിയോ ചെറുതായിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതന്നെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പം സംഭവം ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്കറിയുന്നവരാണെങ്കിൽ പോലും ഇത്ര നാൾ മെസ്സേജ് അയക്കാത്തവർ വരെ എനിക്ക് അച്ഛൻ്റെ കേസ് ആയപ്പം എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ കുറേ ഡി എംസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു, കുഴപ്പമൊന്നുമില്ല, ഇപ്പം ആൾ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇങ്ങനെ എന്ത് പറ്റി അച്ഛന് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നമുക്ക് ഒരു കുഞ്ഞ് എന്താണ് സംഭവിച്ചത്, ഇപ്പം ആൾക്ക് എങ്ങനെയുണ്ട് എന്ന് ഒരു പറയാൻ വേണ്ടിയിട്ട് ആണ് അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. സോ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും കൂടെ ഒരു കഴിഞ്ഞ സാറ്റർഡേ January 28 രണ്ടാളും കൂടെ സ്കൂട്ടിയിൽ നോർമൽ നമ്മളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പം ആ ഒരു കാറുമായിട്ട് സംഭവം ആക്സിഡൻ്റ് ആയിട്ട് വലുതൊന്നും നടന്നില്ല, ഒരു കാറ് ഇൻഡിക്കേറ്റർ ഇടാണ്ട് റോഡിൽ നിന്ന് ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത സമയത്ത് അച്ഛൻ്റെ വണ്ടിയിൽ ചെറുതായിട്ട് ഒന്ന് തട്ടി തട്ടിയപ്പം അച്ഛനും അമ്മയും കൂടെ വീണു. പക്ഷെ അമ്മയ്ക്കൊന്നും പറ്റിയില്ല, അമ്മയ്ക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് ബാലൻസ് കിട്ടാണ്ടായപ്പം വീണു. പക്ഷെ അച്ഛൻ്റെ റൈറ്റ് ലെഗിലായിരുന്നു വണ്ടി വീണിട്ടുണ്ടായിരുന്നത്. സോ അപ്പം അതുകൊണ്ട് അച്ഛന് മാത്രം അത്യാവശ്യം ഇത്തിരി പരിക്ക് കിട്ടി, അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. സോ അങ്ങനെ അപ്പം തന്നെ അവരും വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അച്ഛന് രണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. സോ നമ്മൾ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആൾക്ക് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ആൾക്ക് ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. സോ അങ്ങനെ 1 week നമ്മൾ നോക്കി, കാരണം രണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ട്, അപ്പം നമുക്ക് ചിലപ്പം പ്ലാസ്റ്ററിലൂടെ തന്നെ ശരിയാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊരു 1 week വരെ നോക്കി. പക്ഷെ ആൾക്ക് നല്ല വേദന വീണ്ടും ഭയങ്കരമായിട്ട് കൂടി. അപ്പം നമ്മൾ വീണ്ടും വേറെ ഡോക്ടേഴ്സിനൊരു 2 doctors നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് നമുക്ക് ഉറപ്പില്ല, പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാലും ആളുടെ എല്ല് രണ്ടും മുറിഞ്ഞിട്ടുണ്ട്, അപ്പം എല്ല് പൊട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് കമ്പി ഇടേണ്ടി വരുന്നു പറഞ്ഞു പറഞ്ഞു. സോ നമ്മൾ അങ്ങനെ 1 week കഴിഞ്ഞു. 1 week കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെയാണ് അച്ഛന് കാലില് കമ്പിയിടേണ്ട ആ സർജറി കമ്പിയിടലൊക്കെ കഴിഞ്ഞ് ഇപ്പം ആള് ഓക്കെ ആണ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കമ്പിയൊക്കെ ഇട്ട് ഇന്നലെ ഡിസ്ചാർജ് ആയി വീണ്ടും. ഇനിയിപ്പം ഒരു മാസം അല്ലെങ്കിൽ 1.5 months പക്ക റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പെയിൻ ഉണ്ട്, അപ്പം അതാണ്. പക്ഷെ ആൾക്ക് ഇതാണ് സംഭവിച്ചൊരു ചെറിയൊരു വണ്ടി തട്ടി അങ്ങനെ എല്ല് പൊട്ടി. സോ നമ്മൾ അങ്ങനെ കമ്പിയൊക്കെ ഇട്ട് ഇപ്പം കുഴപ്പമില്ലാണ്ട് ആള് പോകുന്നുണ്ട്. പക്ഷെ ആൾക്ക് ഇനിയിപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ആളിനി ഒന്ന് റെഡിയായി വരണമെങ്കിൽ തന്നെ ഒരു 1.5 months ആവും. അപ്പം നമ്മൾ വാക്കറിൽ ആണ് ചെയ്യുന്നത്. ഞാൻ ഒരു വീഡിയോ അങ്ങനെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആളിങ്ങനെ ഊഞ്ഞും, ആളിങ്ങനെ എടുക്കുന്ന സമയത്ത് കുഞ്ഞതായിട്ട് ഞാൻ എടുക്കും. ആൾക്ക് വീഡിയോ എടുക്കണമെന്ന് എല്ലാം ഭയങ്കര ആഗ്രഹമുണ്ട്, നടക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഭയങ്കര പെയിൻ ഉണ്ട്, രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം ആള് ഓക്കെയാണ്. അപ്പം ഞാൻ മെയിൻ അതുകൊണ്ട് കൂടി പറയാനാണ് ഇപ്പം ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം ഒരുപാട് ഡി എംസ് വന്നപ്പം കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഒരിക്കലും നേരിട്ട് പരിചയമില്ലാത്തവർ പോലും ഇങ്ങനെ അച്ഛന് എന്താ പറ്റിയത്, ഇപ്പം ആൾ ഓക്കെ ആണോ, അതാണ് ചോദിക്കുന്നത്, ആളിപ്പോൾ ഓക്കെ ആണോ. അപ്പം ഞാൻ അതുകൊണ്ട് കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തു, പക്ഷെ എന്നാൽ പോലും കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഹോസ്പിറ്റൽ കേസും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. സോ അപ്പം അതുകൊണ്ടാണ് ഇപ്പം എല്ലാം കഴിഞ്ഞ് ഇന്നലെ നമ്മൾ ഡിസ്ചാർജ് ഒന്ന് സെറ്റായിട്ടാണ് ഞാനിപ്പോൾ ഇന്നിപ്പം വീഡിയോ എടുക്കുന്നത്. സോ ആളൊരു 1.5 months ആകുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായി വരും. സോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ അച്ഛനെയും കൂടെ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇപ്പം എന്തായാലും എല്ലാം ഓക്കെ ആണ്. സോ അപ്പം ചോദിച്ചവർക്കും അച്ഛനെ പറ്റി ഇത്രയും അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സോ ആളെയും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈകിട്ട് ഇനി ആളൊക്കൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇനി കുറേ വീഡിയോസൊക്കെ ഇറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാ അച്ഛൻ ഇപ്പം സെറ്റിയിലാട്ടോ ഗൈസ് ഇരിക്കുന്നത്. കാരണം അച്ഛന് കണ്ടോ ഇവിടെ ആകുമ്പോൾ TV കണ്ട് അങ്ങനെ ഇരിക്കുക, കാരണം റൂമിൽ ഇരുന്ന് മടുത്തൂലച്ചാ.
യെസ്, അപ്പൊ ഉണ്ടല്ലോ. ഞാൻ എന്താണെന്നറിയോ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് അത് എന്താന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ അച്ഛൻ ആള് ഓക്കെയാണ്, സെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് എടുത്തതാ. അപ്പം ഇത് ബ്ലഡ് ഇനി കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. അപ്പൊ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു, കാരണം ഇന്നലെ ഡിസ്ചാർജ് ആയതുകൊണ്ട് ഇത്തിരി ബ്ലഡ് വരും, പക്ഷെ അത് കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞല്ലേ. അച്ഛൻ പോക്കെ ആയോ അല്ലേ? കുഴപ്പമില്ല, ഇപ്പൊ സെറ്റായി വരുന്നു അല്ലെ. രാത്രി ഇത്തിരി വേദനയൊക്കെ ഉണ്ടെങ്കിൽ, വേദനയുണ്ട് യെസ്. അപ്പൊ ഇപ്പൊ രണ്ടാഴ്ചയായി ഇത്തിരി അത്യാവശ്യം വേദനയൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അപ്പൊ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും റീൽസ്, ഇനി എപ്പോഴാണ് നമ്മളുടെ അടുത്ത പുതിയ വീഡിയോ ഒക്കെ വരിക? ആ ഒരു ഒന്ന്, അതെ, ഒന്നര മാസം കഴിഞ്ഞാൽ നമുക്ക് തിരുമ്പി വരാൻ പറ്റും അല്ലേ, അതാണ് നമ്മളുടെ വിശ്വാസം. അപ്പൊ ഇപ്പൊ ആള് ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ വൈകുന്നേരം വരെ അച്ഛൻ ഇവിടെ ഇരിക്കും, പിന്നെ രാത്രിയാണ് റൂമിക്ക് പോവാ അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് അച്ഛന്റെ, അച്ഛൻ ഇപ്പം ആള് ഓക്കെ ആണ്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ഒന്നര മാസമൊക്കെ അതിന് മുന്നേ ഇങ്ങനെ ഇരിക്കുന്ന വല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ലേ? അതൊക്കെ അച്ഛൻ സെറ്റാണ്. അതെ, തൽക്കാലം ഇരുന്നിട്ട് അച്ഛന് പക്ഷെ വീഡിയോ എടുക്കാനും അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇരുന്നിട്ടുള്ള കണ്ടന്റ്സ് പറ്റുകയാണെങ്കിൽ പുറത്തുവിടും. അതല്ലാണ്ട് നമ്മൾ നടന്നിട്ടൊക്കെ ഉള്ള കണ്ടന്റ്സ് ഒക്കെ നമ്മൾ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ പോലെ തിരിച്ചു വരുന്നതാണ് അല്ലെ. യെസ്, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അച്ഛനെ ചോദിച്ചവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഇത്രയും അച്ഛനെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടച്ചാ. ഒരുപാട് പേര് അച്ഛനെ പറ്റി ചോദിച്ചോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി ഇതൊന്നും വ്ലോഗ് പോലും എടുക്കില്ലായിരുന്നു. ഇപ്പൊ അത്യാവശ്യം രണ്ടാഴ്ച കഴിഞ്ഞു, ഓപ്പറേഷനും കഴിഞ്ഞു, വീണ്ടും നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നപ്പോ എന്നാ ശരി അച്ഛനെ കാണിച്ചെന്ന് നിങ്ങൾക്ക് ഓക്കെ ആവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. സോ നമ്മളപ്പോ അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. സോ അതുവരേക്ക് എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.